ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഫിഷ് മസാലയാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് മസാലയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആവോലിയാണ്. ഇനി നിന്ന് മസാല പുരട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് ഒന്ന് നമുക്ക് മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ ഫിഷിലെല്ലാം മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. നമ്മൾക്ക് ആദ്യം തന്നെ സവോള അരിഞ്ഞത് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് നമുക്കൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന സവോളയുടെ ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ രണ്ട് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അഞ്ച് വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകെല്ലാം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്.
ഇനി ഇതിലേക്ക് വേണ്ട തക്കാളിയാണ്. ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ റോസ്മെല്ല് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ ടൈമിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വറുത്ത് മാറ്റിയ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് 2 മിനിറ്റിന് ശേഷം നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മസാലയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.